ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുന്നു. വളരെ മോശം വിഭാഗത്തിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇന്ന് രേഖപ്പെടുത്തിയത്. മലിനീകരണം കുറയ്ക്കാൻ ഡൽഹിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഡൽഹി സർക്കാർ തൽക്കാലം നിരോധനം ഏർപ്പെടുത്തി. ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യമാണുള്ളത്. ഗോകുൽ പി ആർ ചേരുന്നു. ഗോകുൽ, വാർത്ത സംബന്ധിച്ച വിശദാംശങ്ങൾ. രോഹിണി, നിലവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വായു മലിനീകരണവും ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വളരെ രൂക്ഷമായിട്ട് വർദ്ധിച്ചിരിക്കുന്നത്. നിലവിൽ ഡൽഹിയിലെ വായു നിലവാര സൂചിക സൂചിക പ്രകാരം കണക്ക് പുറത്തുവിട്ടിട്ടുള്ള ആ ഒരു കണക്ക് പ്രകാരം വെരി പൂവർ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് നിലവിൽ വായു മലിനീകരണം ഇപ്പോൾ അല്ലെങ്കിൽ വായു നിലവാരം ഇപ്പോൾ ഡൽഹിയിൽ തുടരുന്നത്. 369 നിലവിൽ ഇന്ന് രാവിലത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ഡൽഹിയിൽ മലിനീകരണം വളരെയേറെ കൂടുതലാണ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ആ ഒരു പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ. അതോടൊപ്പം തന്നെ നേരത്തെ മുതൽ തന്നെ ഡൽഹിയിലും അതോടൊപ്പം തന്നെ സമീപ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ വായു നിലവാരം അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ വളരെ വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരായിട്ട് നിലവിൽ ഡൽഹിയിൽ ആണ് ഏറ്റവും കൂടുതൽ മലിനീകരണം വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനെതിരായിട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും ഇവിടുത്തെ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ രീതിയിൽ ഉയരുന്ന ഒരു ആരോപണം തന്നെയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നത് കൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് രോഗങ്ങളും ഒക്കെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വായു നിലവാരത്തോടൊപ്പം തന്നെ ജലമലിനീകരണവും രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യമുന അടക്കമുള്ള നദികൾ മലിനീകരണപ്പെട്ട് തന്നെ തുടരുകയാണ്. മാത്രമല്ല പദ പോലെയുള്ള ഒരു രാസവസ്തു ഈ യമുന നദികളിലൊക്കെ തന്നെ ഇപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഇത് രൂക്ഷമായിട്ടുള്ള ആരോഗ്യ പ്രതിസന്ധി സംസ്ഥാനത്തെ ഡൽഹിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ നിലവിൽ ഈ വായു മലിനീകരണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടൊരു താൽക്കാലിക നടപടി ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹി സർക്കാർ. അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പൊളിക്കൽ നടപടി കെട്ടിടങ്ങളുടെയൊക്കെ തന്നെ പൊളിക്കൽ നടപടിയും താൽക്കാലികമായിട്ട് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഡൽഹി സർക്കാരാണ് ആ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നതിനായിട്ട് ഇനിയും സാധിക്കുന്നില്ല എന്ന തരത്തിലാണ് രാഷ്ട്രീയമായി പോലും ഇതിനെതിരായിട്ട് ഉയരുന്ന വിമർശനങ്ങൾ. ആം ആദ്മി സർക്കാരിനെതിരായിട്ട് ബി ജെ പി പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുന്നില്ല മലിനീകരണം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ സമരം അല്ലെങ്കിൽ പ്രതിഷേധം ഉന്നയിക്കുന്ന പാർട്ടിക്കാർ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ അതിശൈത്യവും ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിലവിൽ ശൈത്യ തരംഗം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം കനത്ത മൂടൽമഞ്ഞ് നിലനിൽക്കുന്നതിനാൽ തന്നെയും അപകടങ്ങൾ അത് റോഡപകടങ്ങൾ വളരെ വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. 10-ലധികം ആളുകൾക്ക് ഈ മൂടൽമഞ്ഞ് മൂലം കാഴ്ചപരിധി കുറഞ്ഞതുകൊണ്ട് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം റോഡ് റെയിൽ ഗതാഗതത്തെയും മൂടൽമഞ്ഞ് കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി ട്രെയിനുകളാണ് എല്ലാ ദിവസവും റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ വൈകി ഓടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ തന്നെ കാഴ്ചപരിധി നിലവിൽ 100 മുതൽ 200 മീറ്റർ വരെ മാത്രമായി ചുരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ നിലവിൽ ഗതാഗത മേഖല വലിയ പ്രതിസന്ധി തരണം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മലിനീകരണവും ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നുള്ളതിന്റെ കണക്കുകൾ കൂടി പുറത്തു വരുന്നത്. അതെ ഗോകുൽ, ഡൽഹിയിൽ വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു. ഗോകുൽ പി ആർ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.